Hello friends, Usha Crabs like a sagadam. In the mutton kurma and dakam, and in a 1 kilo mutton at the tender. In the other, 1 spoon sunflower oil or chodgam, or a cooker at the tender. Other, 1 spoon sunflower oil chodgam. On the choda outer. ഇതിലെ സാജീരകവും പെരിജീരകവും ഇട്ട് കൊടുക്കാം 5 ഗ്രാമ്പൂ ഇടാം 5 ഏലക്ക ഇട്ടു തക്കോലം 2 കഷ്ണം ഇട്ടു പട്ട ഒരു ചെറിയൊരു കഷ്ണം ഇട്ടു ഇത് നന്നായിട്ട് ഒന്ന് മൂത്തോട്ട് 2 ജേലീഫും കൂടെ ഇട്ടിട്ടുണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം നൈസ് ആയിട്ട് അരിഞ്ഞതാണ് ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം അതുവരെ ഇളക്കി കൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വാടാനാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള പൊടിയെല്ലാം തൈരിൽ മിക്സ് ചെയ്ത് വെക്കാം തൈര് എടുത്തിട്ടുണ്ട് 1 കപ്പ് തൈരുണ്ട് പുളിയില്ലാത്ത തൈരാണ് അതിലൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിരിയമുളകിന്റെ പൊടിയാണ് ½ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് 1¼ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം 1¼ ടീസ്പൂൺ ആണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ 1 സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ ആണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി തൈരിന്റെ കൂട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ കഴുകി എടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം അണ്ടിപ്പരിപ്പ് 10 എണ്ണം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ അതും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചമണം പോണം നന്നായിട്ട് ഇനി ഇതിൽ 2 തക്കാളിയും കൂടെ മിക്സിയിൽ അടിച്ച് ചേർക്കാം ഇത് നന്നായിട്ട് എണ്ണ തെളിയണ വരെ കുക്ക് ചെയ്യണം ഇനി കുറച്ച് മല്ലി ഇലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു കുടം വെളുത്തുള്ളിയും 1 2 കഷ്ണം ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം
കിഡ്നി ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കടന്ന് അതിലുള്ള വെള്ളം മൊത്തം ഇറങ്ങി നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ചൂടുവെള്ളം അഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ നന്നായിട്ട് ഒന്ന് കുറച്ച് സമയം കിടക്കണം. കിടന്ന് ഇതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങും. അതിന് മുമ്പ് വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് ഒരു മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളം മൊത്തം ഇറങ്ങും. അതിന് ശേഷം ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് തുടങ്ങി, ഇത് വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങി. ഇനി മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി നമുക്കതില് ഒന്നര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടപ്പടച്ച് മൂന്ന് നാല് മിനിറ്റിൽ കേൾക്കണവരെ വേവിക്കാം. ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടപ്പടച്ച് വേവിക്കാം. മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ തുറന്ന് നോക്കാം. മൂന്ന് വിസിൽ കേട്ട് തണുത്തതിന് ശേഷം ഞാൻ തുറന്നു. കുറച്ചുകൂടെ വെള്ളമുണ്ട്, അത് വറ്റിച്ചെടുക്കാം. ഇനി ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കറി നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറി ഒന്ന് വറ്റിക്കോട്ടെ. കറി റെഡിയായി. ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം.